വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, എന്താ പറയുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കണ്ട. പിന്നെ വെൽക്കം ടു ആ സി ജെ ഫാമിലി. ഞാൻ ഒബ്വിയസ്ലി ക്രിസ, ക്രിസയോ ലിസ, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ക്രിസ്, പിന്നെ ഞങ്ങളുടെ വാവ. സോ ഞങ്ങളുടെ ഫാമിലി ചാനലാണിത്. പിന്നെ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ബർത്ത്ഡേ, അതായത് ക്രിസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോയി. ക്ലാക്സ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഞങ്ങളുടെ അവിടെ നിന്നൊരു എന്താ പറയുക, ഒരു 40 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ. സോ എന്താ പറയുക, ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു 20 pounds ചിലവാക്കാനടുത്തൊരു 100 pounds ചിലവാക്കുക, അതാണ് ഡിഫറൻസ്. ബിക്കോസ് ഇവിടെയുള്ള ഷോപ്സ് എല്ലാം ലൈക്ക് എന്താ പറയുക, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഞങ്ങളിവിടെ പോകുന്നത് ജസ്റ്റ് എന്തിനാ, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ മാത്രം പോവും. പിന്നെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്നതോ എന്താ പറയുക, റൈറ്റ് സൈഡിലൊരു വലിയൊരു ബിൽഡിംഗ് ആണ്. സോ ഇതാണ് സംഭവം. ഇത് ആക്ച്വലി ആരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടോ, ഏതെങ്കിലും വലിയ VIP വീടാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ലുക്ക് നൈസ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ലൈക്ക് റെസ്റ്റോറൻറ്റ്സും പിന്നെ അല്ലാതെ ഷോപ്പിങ്ങിനുള്ള ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. ഇത് നടക്കാൻ കുറച്ചുണ്ട്, ലൈക്ക് എന്താ പറയുക, ഒരു ഡേക്ക് ഒരു ഡേ ഔട്ടിനുള്ള വക ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ യെസ്, ബിക്കോസ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷോപ്സൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ലേ ഔട്ടും നൈസാണ് കാണാൻ. പിന്നെ നമുക്ക് തിങ്ക്യാന്നുള്ള മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട്. അഫോർഡബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ലൈക്ക് എന്താ പറയുക, ഞങ്ങൾ ഇപ്പം ഔട്ട്ഫിറ്റ് എന്തെങ്കിലും എടുക്കാൻ പോകണമെങ്കിൽ ലൈക്ക് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഒബ്വിയസ്ലി ബ്രാൻഡഡ് ആയതുകൊണ്ട് ആ ബ്രാൻഡിന് തന്നെ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ. സോ അങ്ങനെ അതുകൊണ്ട് ലൈക്ക് ഞാനിവിടെ അധികം ഷോപ്പിങ്ങിന് പോകത്തില്ല. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ക്രിസ് പറഞ്ഞു ഓക്കെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. പിന്നെ ഒബ്വിയസ്ലി ഇത് ലിൻറ്റഡ് ചോക്ലേറ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ പോയി മേടിക്കത്തില്ല, പക്ഷെ നമുക്ക് അസ്ഥയിൽ നിന്ന് നമുക്ക് സാധനം മേടിക്കാൻ കിട്ടും. സോ അവിടെ നിന്നാണ് ഞാൻ എല്ലാ സാധനവും മേടിക്കുന്നത്, ചോക്ലേറ്റ് ആയാലും എന്തായാലും. പിന്നെ ലൈക്ക് എന്താ പറയുക, നിങ്ങൾ കാണുന്ന പോലെ ലൈക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസൊക്കെ ഉണ്ട്. ലൈക്ക് നമ്മൾ തളർന്നിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക, കോഫി കുടിക്കാൻ കോസ്റ്റുണ്ട്. അങ്ങനത്തെ ഫുഡും ഷോപ്പിങ്ങിനും ലൈക്ക് എല്ലാം കൂടെ പറ്റിയൊരു ഒരു പ്ലേസാണിത്. ചില വില്ലേജ്, ഇത് ക്ലാക്സ് വില്ലേജ്. ഇതിന് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഒരു 20 മിനിറ്റ്സ് ദൂരെ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ദൂരെ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്, അതെന്തുവാ സ്ട്രീറ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടും. എല്ലാം ഇതുപോലെ പോഷായിട്ടുള്ള സംഭവങ്ങളാട്ടോ. സോ ഞാൻ അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ഷോപ്പിൽ കയറി വെഡിങ്ങിൻ്റെ നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ അവിടെ ലൈക്ക് നല്ല അടിപൊളിയായിട്ടുള്ള, ഇത് ബേസിക്കലി കണ്ണാടി ആട്ടോ, തുറക്കുമ്പോൾ ലൈക്ക് കണ്ണാടിയാണ്. പക്ഷേ അതിന് 16 pounds, അതായത് നാട്ടിലത്തെ 1600 rupees. സോ നോ, പിന്നെ എന്താ പറയുക, ലൈക്ക് ഒരുപാട് നല്ല ലൈക്ക് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്തുവാ, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാം ക്യൂട്ട് ആണ്. അവരുടെ ഡെസ്കിൻ്റെ ആ ഫ്രണ്ടിൽ വെക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സിൻ്റെ പുറത്ത് വെക്കാൻ ലൈക്ക് നല്ല ക്യൂട്ടാ കാണാൻ. അങ്ങനെ ഒരുപാട് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണോന്ന് എനിക്കറിയത്തില്ല. മേ ബി ആയിരിക്കാം, മേ ബി അതുകൊണ്ടായിരിക്കാം ഇത്രയും പൈസ പെട്ട എനിക്ക് ലൈക്ക് എന്താ പറയുക, നോക്കിയിട്ടുമില്ല. ലൈക്ക് എന്താ പറയുക, അങ്ങനെ താല്പര്യം ഇപ്പോൾ 30% ഓഫ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ നോക്കി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് ലൈക്ക്, എനിക്ക് ഈ വാനിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ക്രിസിൻ്റെ പപ്പയ്ക്കും മമ്മയ്ക്കും ഒരു വാൻ ഉണ്ട്, അവരിപ്പോൾ അവർ സോൾഡ് ചെയ്തു. അപ്പം ലൈക്ക് എന്താ പറയുക, ലൈക്ക് അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കണം വേണ്ടായിരുന്നു. പിന്നെ ലൈക്ക് അതിൻ്റെ വില നോക്കിയപ്പോൾ ലൈക്ക് ഓക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി. സോ അഗെയിൻ എന്താ പറയുക, ലൈക്ക് ക്യൂട്ടായിട്ടുള്ള അനിമൽസ് ലൈക്ക് കുഞ്ഞ് വേർഷൻസ് ആണ് അനിമൽസ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം വീട്ടിലാവശ്യമായിട്ടുള്ള എന്താ പറയുക, ഈ പാത്രങ്ങളില്ലേ ലൈക്ക് ഈ പോട്ട്സ് പാൻസ് അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ബെഡിങ്ങിൻ്റെ ബെഡ്റൂമിൻ്റെ ബെഡിങ്ങിന് ആവശ്യമുള്ള സെക്ഷൻ ഉണ്ട്, ടോയ്ലറ്റ് അക്സസറീസ് അങ്ങനെയുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷനാണ്. പിന്നെ ഇവിടെ ക്രിസ്മസ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബിസിയാണ്,
ഞാനിവിടെ ഒരുപാട് പോകത്തില്ല. പിന്നെ അങ്ങനെ നടന്നു വന്നപ്പോൾ ലൈക്ക് ഒബ്വിയസ്ലി അതിനകത്ത് തന്നെ കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ആ സീഷു ക്രിസ്മസ് ഒരു കോഫി വേണമെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോസ്റ്റൻ്റെ എന്താ മേടിച്ച് ഞാൻ റൂബി ചോക്ലേറ്റ് ഫ്രോസ്റ്റിനെ മേടിച്ചു. There was like on like orange sorry oh look at it he's cute like even the like even the eye color hazel the eye color at all like it's not brown but it's hazel color and the hair color adhe idan so yeah appo njangal ingane shopping like cheyu അതൊന്നും വലുതായിട്ട് സാധനമൊന്നും മേടിച്ചില്ല. അത് ഈ വീഡിയോസിൻ്റെ എൻഡിൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഞാൻ മേടിച്ച് എന്തുവാ മേടിച്ചേ ലൈക്ക് തിയോൻ്റെ ടോയ്, പിന്നെ ഞാനൊരു വ്ളോഗിങ് കിറ്റിൻ്റെ സംഭവം മേടിച്ചു, പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ എന്തുവാ, പിന്നെ ഞങ്ങൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് നമുക്ക് ഷോപ്പിൽ പോകാൻ പറ്റത്തില്ല ബിക്കോസ് ഒരുപാട് എന്താ പറയുക ഈ ഔട്ട്ഫിറ്റും സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളത് കാരണം. പിന്നെ തിയോ ഡാഡീൻ്റെ കൂടെ നടക്കുകയാണ്. ലൈക്ക് അവന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നടക്കാനും ഓടാനും ഒക്കെ. അപ്പോൾ ലൈക്ക് അവിടെ പ്രാമിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലല്ലേ, ലൈക്ക് ഹി വോണ്ട് ടു ഗെറ്റ് ഔട്ട്. അപ്പോൾ ലൈക്ക് ക്രിസ് പറഞ്ഞു ലൈക്ക് ഓക്കെ കുഴപ്പമില്ല, എടുത്തോ ലൈക്ക് അവനെ കൊണ്ട് നടപ്പിക്കാം. പിന്നെ ലൈക്ക് ഇപ്പം നാട്ടിലത്തെ പോലെ കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലൈക്ക് എന്താ പറയുക ലൈക്ക് ഇറ്റ്സ് ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റിഷ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണ്. സോ അത് കാരണം ഇങ്ങനെ അവനും നടക്കാൻ ഇച്ചിരി എളുപ്പമാണ് ലൈക്ക് യാ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടോ ലൈക്ക് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, അവൻ്റെ എന്താ പറയുക ആ ട്രൗസർ കുറച്ച് ഇറുകിയോ എന്നൊരു ഡൗട്ട്. ലൈക്ക് അവനിപ്പം അത് 3 to 6 months അപ്പോൾ അവനിപ്പം നൈൻ ലൈക്ക് ഇപ്പോൾ 10 months ആയി. അപ്പോൾ ഐ തിങ്ക് നോ അത് 6 to 9 months അപ്പം ചെറുതായിട്ട് ടൈറ്റാണെന്നൊരു ഡൗട്ട്. അപ്പോൾ ഇനി അവൻ്റെ വേറെ ജീൻസൊക്കെ മേടിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് തിയോൻ്റെ ഒബ്വിയസ്ലി തിയോൻ്റെ ഒരു സംഭവം മേടിക്കാനാണ്, അതായത് അവൻ്റെ ടോയ്സ്. അപ്പം കുറേ നോക്കി, പക്ഷേ അധികം എന്താ പറയുക അവൻ്റെ ആ പ്രായത്തിന് കളിക്കാൻ പറ്റിയ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലൈക്ക് ആകെ കണ്ടതൊരു ഫ്ലൈറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. I just thought the fact there's lights on it. Mm. Get it then. Yeah, I've got to shut it off. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോയില് ഇത്രേ ഉള്ളൂ. വീട്ടാൻ നല്ലൊരു വേ ഷോപ്പിംഗ്. ക്രിസ്റ്റിന്റെ ബർത്ത്ഡേ ആണ്, ബട്ട് വീട്ടിന് ബൈ എനിത്തിങ്. ക്രിസിൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും മേടിച്ചില്ല, ബട്ട് ക്രിസ് മേടിച്ചു തന്നത് എനിക്കും തിയോയ്ക്കും വേണ്ടിയിട്ടാണ്. സോ യാ, അതിൻ്റെ ഞങ്ങളുടെ വ്ളോഗിങ് കിറ്റിങ്ങിൻ്റെ അൺബോക്സിങ് ഐ വിൽ ഷോ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ഗിവ് എ ലൈക്ക് ആൻഡ് കമൻ്റ് ആൻഡ് ഷെയർ. സീ ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.